എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. കണ്ടല്ലോ, അതായത് MES കോളേജ് മുക്കം ആണെന്നാണ് എൻ്റെ ഓർമ്മ. 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതായത് ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഡേയുടെ ഒരു ഭാഗമായിട്ട് JCB-യിലും അതേപോലെ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു ജീപ്പിലൊക്കെ ആയിട്ട് പോകുന്ന ഒരു രംഗമാണ്. ഇത് വൈറലായതിനോടുകൂടി അവിടെ MVD വരികയും അവർക്കെതിരെ കേസെടുക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്ന കൊട്ടിക്കലാശമാണ്. അതായത് ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് ക്രെയിനിലാണ്, മറ്റൊരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് JCB-യിലാണ്. അതായത് ഒരു ട്രാവലറിൻ്റെ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ JCB ആകാനാണ് സാധ്യത. മറ്റൊരു സ്ഥാനാർത്ഥി കുറച്ചുകൂടി മാതൃക കാണിച്ചു. അവർ ജീപ്പിൻ്റെ ഉള്ളിലാണ് നിന്നിരിക്കുന്നത്. അത് സ്ത്രീയായതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ കഴുതയാണോ? അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് ബൈക്ക് റാലി ആയാലും ഹെൽമെറ്റ് ഇടുന്നില്ല, 2-3 പേർ ഒരു ബൈക്കിൽ പോകുന്നു. അതുപോലെ തന്നെ കൊടിയും തലയെക്കെട്ടും ഉണ്ടെങ്കിൽ എന്തുമാകാം, കേരളത്തിൽ എന്തുമാകാം എന്നുള്ള ഒരു അഹങ്കാരവും ഒരു ധാർഷ്ട്യവും ഉള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ കാണുമ്പോഴുള്ള പുച്ഛം, അതായത് കൊടിയുടെ നിറമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു രാഷ്ട്രീയ മന്ദത പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിന്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് വേണ്ടത്. ശരിക്കു പറഞ്ഞാൽ തൃക്കാക്കര പൊടിച്ച കോടികൾ, ഈ കോടികൾക്കൊക്കെ കണക്ക് പറയേണ്ടി വരും. അതായത് ഈ കോടികളൊക്കെ എവിടുന്ന് വന്നു? ഈ കോടികൾ ഇങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ വോട്ടർമാരുടെ മനസ്സ് മാറുമോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കണ്ടതാണ് 1 ആഴ്ച മുമ്പ് 2 മഴ പെയ്തപ്പോൾ കൊച്ചിയിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. വീടിൻ്റെ ഉള്ളിൽ പോലും വെള്ളം കയറി സാധാരണക്കാരുടെ ജീവിതം പൊറുതിമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ജനം എന്ന് നമ്മൾ സ്വയം കഴുത എന്ന് വിശ്വസിക്കുന്ന നമ്മൾ വീണ്ടും വീണ്ടും ഇവർക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളും മനുഷ്യരാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, ഒരു വണ്ടിയെടുത്ത് നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പെറ്റിയടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ കാണുന്നില്ല? അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ചിലപ്പോൾ ഭരണ പക്ഷ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ആ പാർട്ടിയോടാണ് അവർ കൂറ് കാണിക്കുക. അധികാരവർഗം, അതായത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അധികാരവർഗമാണ്. കാരണം അവർക്ക് ഏത് പാർട്ടിയാണ് അധികാരം അവരിലായിരിക്കും കൂറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സാധാരണക്കാരനോട് ഒരു നിയമം, കൊടികെട്ടിക്കഴിഞ്ഞാൽ ഒരു നിയമം, ഈ ഒരു നീതി ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. കാരണം എന്തൊരു മഹാവൃത്തികേടാണിത്. അതായത് ഒരു വിഭാഗം ജനങ്ങൾ മാത്രം സുഖിക്കുന്നു, മറ്റുള്ളൊരു വിഭാഗം ജനങ്ങൾക്ക് എന്നും ദുരിതപ്പാടും കഷ്ടപ്പാടും തന്നെ. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം അവിടുന്ന്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും ഇതിനൊരു അറുതി വരുത്താൻ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.